അരനൂറ്റാണ്ടിലേറെയായി നീളുന്ന അഭിനയ ജീവിതം, ആയിരത്തിലധികം ചിത്രങ്ങൾ. മലയാള സിനിമയിലെ അമ്മമുഖമാണ് ശ്രീമതി കവിയൂർ പൊന്നമ്മ. ആ അമ്മയുമൊത്തുള്ള അഭിമുഖമാണ് ഇന്നിവിടെ. നമസ്കാരം അമ്മേ. നമസ്കാരം. 5-ാമത്തെ വയസ്സിൽ സംഗീത പഠനം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തി. അതിലും ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ കല്യാണം, വിവാഹം പോലും കഴിയുന്നതിന് മുന്നേ തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിച്ചു. കുടുംബിനി കുടുംബിനി എന്ന ചിത്രത്തിൽ. പക്ഷേ ഞാൻ ആദ്യം മോഹം കാണിച്ചത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ശ്രീരാമ പട്ടാഭിഷേകം. അപ്പം ഞാൻ അന്ന് നാടകത്തിലാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഡാൻസ് മാസ്റ്റർ ആ പടം ചെയ്തിട്ടിരുന്നു. അപ്പം ഇങ്ങനെ സുബ്രഹ്മണ്യ മുതലാളി, കാണാൻ കൊള്ളാവുന്ന പിള്ളേർ വല്ലതും ഉണ്ടോ, സുന്ദരിയൊന്നും അല്ല എങ്കിലും ഇച്ചിരി തടി കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ മേക്കപ്പ് ടെസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ദർബാർ ഹാളിൽ, അപ്പം ഞാൻ രാവണൻ നിൽക്കുന്നു കൊട്ടാരക്കര. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. അപ്പം ഗ്ലിസറിനൊക്കെ സ്റ്റേജിൽ പരിചയമുള്ളത് കൊണ്ട് കരഞ്ഞു നന്നായിട്ട്. അപ്പോൾ അങ്ങനെ മൂവി ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത്. പരിഭ്രമം തോന്നിയിരുന്നു ആദ്യമായിട്ട്? ഇല്ല, അഭിനയിച്ച ശീലമുണ്ടല്ലോ, സ്റ്റേജിൽ അഭിനയിച്ച ശീലമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു അത് അന്നും ഇല്ല ഇന്നും ഇല്ല. അവിടുന്ന് അങ്ങോട്ട് 54 വർഷമായിട്ട് മലയാള സിനിമയുടെ ഭാഗം തന്നെയാണ്. എന്ത് തോന്നുന്നു പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും? ആ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതോ ഒരു കുഗ്രാമത്തിലൊരു പാവപ്പെട്ട മനുഷ്യന് ജനിച്ചു വളർന്ന ഞാൻ, എന്നെ ഈശ്വരൻ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവരെന്നെ അറിയും. പിന്നെ നിങ്ങളുടെയും എല്ലാവരുടെയും സ്നേഹവും ആ ഒരു ആദരവും അതൊക്കെയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. 70 വയസ്സാകാൻ പോവുകയാണ് ജാനുവരി 4-ാം തീയതി ബർത്ത്ഡേയാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ ഇങ്ങനെ പോകുന്നു. ആദ്യമായിട്ട് എന്നെ കുടുംബിനിയിൽ അമ്മയായിട്ട് അഭിനയിക്കേണ്ടി വന്നപ്പോൾ അന്ന് വിഷമം തോന്നിയിരുന്നു? ഇല്ല ഇല്ല ഇല്ല. ഈ അത് കഴിഞ്ഞിട്ട് 2 പടം കഴിഞ്ഞിട്ടാണ് തൊമ്മൻ്റെ മക്കൾ. തൊമ്മൻ്റെ മക്കളിൽ അപ്പോൾ ഡയറക്ടർ ശശികുമാറിന് ഞാനത് ചെയ്യേണ്ടെന്നായിരുന്നു. ഇത്രയും 2 വലിയ ഹീറോസിൻ്റെ അമ്മയായിട്ട്, സത്യം മാഷിൻ്റെയൊക്കെ അമ്മയായിട്ട് അപ്പോൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് വേണ്ട പനമച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാനത് ചെയ്യും, എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ച് ചെയ്തതാണ് തൊമ്മൻ്റെ മക്കൾ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഒരു ഹീറോയിനായിരുന്നെങ്കിൽ 4 പടവും ചെയ്ത് ഞാൻ എവിടെയെങ്കിലും കുത്തിയിരുന്നേനെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. എനിക്ക് ഒരുപാട് സിനിമകൾ, 10,000 സിനിമയോളം ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് ഹീറോസിൻ്റെ അമ്മയാകാനും ഭാര്യയാകാനും പറ്റി. അപ്പം അങ്ങനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒരുപാട് സന്തോഷമാണ്. റോസ്ബെൽറ്റ് എന്ന ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമായിരുന്നു. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല സിനിമ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ശരിയാവോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമാണല്ലോ ക്യാരക്ടർ, പ്രാന്താണല്ലോ. അങ്ങനെ വളരെ കുറച്ച് വേഷങ്ങളെ കിട്ടിയിട്ടുള്ളൂ വ്യത്യസ്തമായിട്ട്. ആ അതെ അതെ അതെ. പക്ഷേ എന്നെ അങ്ങനെ കാണാൻ താല്പര്യമില്ല. ഈ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു അമ്മയോ അമ്മൂമ്മയോ ഒക്കെ ആയിട്ടാണ് അവർ കാണാനാണ് അവർക്ക് ഇഷ്ടം. യഥാർത്ഥ ജീവിതത്തിലെ അമ്മയും അങ്ങനെ തന്നെയാണോ? ഞാൻ പറഞ്ഞാൽ ചിരിക്കരുത്, ഞാൻ ഒരു ജീവനെ ഉപദ്രവിക്കില്ല. ഒരു വാഷ് ബേസിനിൽ ഒരു ഉറുമ്പുണ്ടെങ്കിൽ അതിനെ എടുത്ത് മേളിൽ വെച്ചിട്ടേ ഞാൻ വാഷ് ബേസിന് വെള്ളം ഒഴിക്കുള്ളൂ. അപ്പം അത് കുഞ്ഞിലേ മുതലുള്ള ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. ഒന്നിനെ ഉപദ്രവിക്കില്ല, ഒന്നിനെ കൊല്ലില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ആലുവയിൽ വന്നതിന് ശേഷമാണ് കൊച്ചു കൊച്ചു മീനൊക്കെ ഇന്ന് കഴിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. മാംസം കുഞ്ഞിലേ കഴിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എനിക്ക് തോന്നി ഇതിനെയൊക്കെ കൊന്ന് നമ്മളെപ്പോലെ ഒരു ജീവനാണ്, അതിനുണ്ട് വേദനയുണ്ട്, വികാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, മനുഷ്യനുള്ളതെല്ലാം ഉണ്ടല്ലോ. അതിനെ കൊന്ന് തിന്നുന്ന പാപമാണെന്ന് തോന്നിയൊക്കെ നിർത്തിയായിരുന്നു. നടൻ സത്യൻ മുതൽ പൃഥ്വിരാജ് വരെ ഒരു നീണ്ട നിരയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രിയപ്പെട്ട മകൻ അതാരായിരിക്കും? സത്യമോഷനും നസീർക്കയും. അവർ രണ്ടുപേരും സ്നേഹത്തോടെ മാത്രമല്ല വാത്സല്യത്തോടെ പൊന്നീന്ന് വിളിക്കുന്നവരായിരുന്നു. അത് കഴിഞ്ഞ് രാഘവൻ ഇൻസെൻ്റ്, സോമൻ സുകുമാരൻ, മമ്മൂട്ടി, ലാല്,
രാജു, പൃഥ്വിരാജ്, രാജിൻ്റെ അമ്മമ്മയായിട്ട് അറിയാമല്ലോ. ലാലിൻ്റെ കൂടെ കുറേ പടങ്ങൾ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ മമ്മൂസാണ് എൻ്റെ കൂടെ ആദ്യം എൻ്റെ മോനായിട്ട് അഭിനയിച്ചത്. എനിക്ക് ആ പടത്തിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. ഒരു തമിഴ് ഡയറക്ടറാണത് ചെയ്തത്. ലാല് പിന്നെയാണ് ബാലേന്ദ്രമേനോൻ്റെ ഏതോ ഒരു പടം, അന്ന് ഞാൻ മദ്രാസിൽ സ്റ്റേ താമസിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വേറെ പടം ഡബ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ബാലേന്ദ്രമേനോൻ പറഞ്ഞു, ചേച്ചി ഒരു സോങ് ഒന്ന് കണ്ടിട്ട് പോകുന്നത്. അത് ഞാൻ അങ്ങനെ ഒരു സോങ് കണ്ടു, മോഹൻലാലും അംബികയും കൂടെ ഉള്ളത്. അന്ന് ഞാൻ പറഞ്ഞു, ബാലു ഇതാണ് അടുത്ത സൂപ്പർ സ്റ്റാർ. അത്ര ഒരു മെയ്വഴക്കമായിരുന്നു ലാലിന്. ലാലിൻ്റെ ശരീരം മുഴുവനും അഭിനയമാണ്. വല്ലാത്തൊരു ആത്മബന്ധമുണ്ടല്ലേ. ഭയങ്കരമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ലാലിൻ്റെ, ലാലിനേക്കാളും എനിക്കിഷ്ടം ലാലിൻ്റെ അമ്മേനെ. എന്ത് നല്ല സ്വഭാവമാണെന്നറിയോ, ഭയങ്കര. അവരെല്ലാവരും തന്നെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അമ്മൂമ്മയുടെ തമാശയാണ് ലാലിന് കിട്ടിയിരിക്കുന്നത്. അമ്മ ഓരോ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ വളരെ സഹനടി എന്നൊക്കെ ഉള്ള നിലയിൽ വളരെയധികം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓരോന്നും എങ്ങനെയാണത്, അമ്മയ്ക്ക് മനസ്സിൽ എന്താ തോന്നുന്നു അപ്പോഴേക്ക്? സന്തോഷമാണ്. പിന്നെ ഒരു ഒരു കലാകാരനോ കലാകാരിയോ ആരായിരുന്നാലും ശരി, ഒരു ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷം, ഒരു പ്രചോദനമാണ് ശരിക്കു പറഞ്ഞ അല്ലേ. ആരായിരുന്നാലും ശരി, ഞാനും നല്ല ആരായിരുന്നാലും അതൊരു നമുക്കൊരു ഉണർവുണ്ടാക്കും. തിങ്കളാഴ്ച നല്ല ദിവസത്തിലും അതുപോലെ ദേശീയ പുരസ്കാരം കയ്യെത്തും ദൂരത്ത് എത്തിയിട്ടാണത് വഴുതി പോയതെന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അമ്മ അതെന്ന്? അറിയില്ല, എനിക്കറിയില്ല. സുഹാസിനിയും ഞാനും കൂടി ആയിരുന്നു മത്സരം എന്ന് പറയുന്നു. അവസാനം സുഹാസിനിക്ക് പോയി, ഹീറോയിൻ അല്ലേ. ക്ഷണിക ബന്ധങ്ങളുടെ സ്ഥലമാണ് സിനിമ രംഗം പലപ്പോഴും പറയാറുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്തത്? ഇപ്പോഴത്തെ കാര്യം എനിക്കറിഞ്ഞുകൂടാ, പണ്ട് അങ്ങനെയൊന്നുമല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് വീട്ടുകാര്യങ്ങളായിരുന്നാലും സ്വകാര്യ ദുഃഖങ്ങളായിരുന്നാലും പരസ്പരം പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പഴയകാല അഭിനയ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ എന്തോ ഒരു തിരക്കാണ്. ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ കാണാൻ തന്നെ കിട്ടില്ല. പിന്നെ ഇപ്പം അമ്മമാരെയും അച്ഛന്മാരെയൊന്നും വേണ്ടല്ലോ. അങ്ങനെയുള്ള എഴുത്തുകാർ പോലും ഞങ്ങളെയൊക്കെ മറന്ന്. അതുകൊണ്ട് വിഷമമൊന്നുമില്ല കേട്ടോ, ഞങ്ങളും കറന്ന് കുറേ കളിച്ചതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നുമില്ല. എന്നാലും വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യണമെന്നൊരു കൊതി തോന്നും. മുമ്പ് എപ്പോഴും അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ട് ടെലിവിഷൻ കാണുന്നത് അങ്ങനെ ഇഷ്ടമല്ല എന്ന്. സിനിമകൾ ഞാൻ അങ്ങനെ കാണാറില്ല. അതെന്തുകൊണ്ട് അമ്മ? അങ്ങനെ അങ്ങനെയല്ല മോളെ, ഈ നമുക്ക് എന്തെല്ലാം പണികൾ കിടക്കണം. ഈ അഭിനയിച്ച സിനിമകളൊക്കെ കണ്ട് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എനിക്കറിയാം ഞാൻ എന്താ ചെയ്തത്. അപ്പൊ ഈ അടുത്തിടെയാണ് കരിമ്പനാന്ന് സിനിമ കണ്ടത്. സിനിമ ഫുള്ള് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ എൻ്റെ കൂടെയുള്ള ആ കുട്ടി അവൻ വിളിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പടം. അതിൽ നേരിയതൊന്നുമില്ല, വെറും മുണ്ടും ഇങ്ങനെ കെട്ടുന്ന റൗക്ക അതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഇതിനെ അഭിനയിച്ചെന്നൊക്കെ ചോദിച്ചു. ഏതെങ്കിലും കണ്ടിട്ടുള്ളപ്പം പിന്നെ അത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ അഭിനയിക്കില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് എന്താ പറയുക, ഈ അടൂരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെരുമാറുക എന്ന്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു പോരായ്മ തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്യാൻ ശ്രമിച്ച ത്രിവേണി എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ എൻ്റെ അനിയത്തിൻ്റെ രേണുകയുടെ മകൾ നിധി, അയ്യേ എന്താ വലിയ മാനിയൊക്കെ പോയി അഭിനയിച്ച് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പോലും അതൊരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് എന്ന് വിചാരിക്കുന്നില്ല. അപ്പം ഞാനത് ചെയ്യരുത് എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് അത്രയും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടായിരുന്നോ, ഇന്ന സിനിമയിൽ അഭിനയിച്ചാൽ മതി, ഈ രീതിയിൽ അഭിനയിച്ചാൽ മതി, അങ്ങനെ എന്തെങ്കിലും? ഏയ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ അച്ഛൻ
അച്ഛൻ ഈ കലയോടൊക്കെ ഭയങ്കര ഭ്രാന്തുള്ള ഒരു മനുഷ്യനായിരുന്നു. അച്ഛൻ പാടും, പഠിച്ചിട്ടൊന്നുമില്ല. പഴയ എം കെ ത്യാഗരാജ ഭാഗവതർ, അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും അച്ഛന് ഞാൻ പൊൻകുന്നത്താണ് 10 വയസ്സ് വരെ വളർന്നതേ. അപ്പം എല്ലാ ഞായറാഴ്ച ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എന്തോ ഒരു ശബ്ദം, ഒരു ഹാർമോണിയത്തിൻ്റെ അപശ്രുതി പാടുന്ന ഒരു പെണ്ണ്. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞ് അച്ഛനവിടെ കൊണ്ടുപോയി. അപ്പോൾ ഈ പെട്ടിയിലെ ശബ്ദം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു എനിക്ക് ആ സാധനം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ അവർ തരില്ല, അച്ഛൻ അടുത്ത ആഴ്ച സാധനം ഇല്ല, എനിക്കിപ്പോൾ വേണം, ഇന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കാൻ അച്ഛൻ്റെ കാശില്ല, പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാർമോണിയം വാങ്ങിച്ചിട്ട് ഇരുത്തിയതാണ്. സിനിമയിലെത്തപ്പം എന്തുകൊണ്ടാണ് സംഗീതം അങ്ങനെ കൈവിട്ടത്? പാടാനുള്ള അവസരങ്ങളും ധാരാളം ഉണ്ടായിരുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. കച്ചേരിയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കച്ചേരി കുമാരനാശാൻ മങ്ങി മരിച്ചില്ലേ പല്ലന, അവിടെയായിരുന്നു. അപ്പോൾ കെ ബി കേശവമേനോനൊക്കെ എന്നെ ഒരുപാട് ആശീർവദിച്ചു. പക്ഷേ ഈ എൻ്റെ വഴി മാറിയെന്നേ ഉള്ളൂ. സംഗീതം പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. സ്റ്റേജിലെ അഭിനയവും അത് പാടുന്നത് വേറെ, ക്ലാസിക്കലല്ലല്ലോ, പറ്റിയില്ല. പിന്നെ ഫാമിലിയായി, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഷൂട്ടിങ്ങിന് പോകണം, കുഞ്ഞിനെ നോക്കണം, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളായിട്ടാണ് സംഗീതം വഴി മാറിയത്. പിന്നെ പഠിച്ചിട്ടില്ല സംഗീതം? 10-12 വർഷം പഠിച്ചു, അങ്ങനെ ഗ്യാപ്പ് ഇട്ടാണെങ്കിലും. പിന്നെ ഒരിക്കൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ച് MS-നെ കണ്ടു. പലരും ചോദിക്കാറുണ്ട് ഈ വലിയ പൊട്ടിനെ കുറിച്ച്. അപ്പം MS വലിയ പൊട്ടാണ്. അന്നൊക്കെ അവരെ കണ്ടപ്പം ഒരു ഒരു എന്താ സ്വർണ്ണ വിഗ്രഹം എന്ന് തന്നെ പറയാം. സ്റ്റേജിൽ പാടണം എന്നൊക്കെ, പാട്ട് മതി എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ജീവിതം പല പ്രശ്നങ്ങളായി, അപ്പോൾ സിനിമ അഭിനയിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ടും കുറച്ച് സിനിമകളിൽ പാടിയിരുന്നു. എൻ്റെ വോയിസ് തീർത്ഥയാത്രയിൽ, വേറെ 1-2 സിനിമയിലൊന്നും എൻ്റെ വോയിസ് മാത്രം. 38 വർഷങ്ങൾ മദ്രാസിൽ തന്നെ ജീവിച്ചു, പക്ഷേ തമിഴ് സിനിമകളിലൊന്നും അധികം അഭിനയിച്ചിട്ടില്ല. അതെന്തുകൊണ്ടങ്ങനെ? അത് സത്യത്തിൽ ആ സമയത്ത് മലയാളത്തിൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ശിവാജി ഗണേശൻ്റെ ഒരു മാനേജർ മലയാളി ഉണ്ടായിരുന്നു, ഗരുഡ സൗഖ്യമാണ്, ആ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങാര് പറഞ്ഞ ഡേറ്റ് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ ബിസി. അപ്പോൾ ഞാൻ മാനേജറോട് പറഞ്ഞു എനിക്കെൻ്റെ പ്രേംനസീർ മതി, പ്രഭാകര എന്ന് പറഞ്ഞ്. അപ്പം അങ്ങാര് ചോദിച്ചു എന്ന്. ശിവാജിക്ക് അമ്മയാന്ന് ചൊല്ലലാപ്പാ, ശിവാജിയുടെ അമ്മയായിട്ട് അഭിനയിക്കാനാണ് വിളിച്ചതെന്ന് നീ പറഞ്ഞില്ലേന്ന്. MGR സ്റ്റുഡിയോയിലായിരുന്നു ഞങ്ങളുടെ ധർമ്മയുദ്ധത്തിൻ്റെയൊക്കെ ഷൂട്ടിങ്. അദ്ദേഹമായിട്ടൊക്കെ നല്ല അടുപ്പവും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ മലയാളത്തിൽ ദൈവത്തായി, അത് മലയാളത്തിൽ വന്നു. ആ സിനിമ ഞാൻ ചെയ്തായിരുന്നു. ഒന്നാമത് ശ്രമിച്ചില്ല എന്നല്ല, വിളിച്ചവരെയൊക്കെ അങ്ങനെ പതുക്കെ മാറ്റി എന്നുള്ളതാണ് സത്യം. തിരക്കഥയെല്ലാം മുന്നേ കൂട്ടി തന്നെ എല്ലാം വായിച്ചിട്ടാണോ പോകുന്നത്? ഏയ് അങ്ങനെയില്ല. അത് മിക്കവാറും ഡയറക്ടേഴ്സ് നമ്മളോടൊരു ഔട്ട്ലൈൻ പറയും, പിന്നെ ക്യാരക്ടർ പറയും, പിന്നെ സീൻ എടുക്കുമ്പോൾ എന്നതാണ് സീനെന്ന് പറയും, എടുക്കാൻ പോകുന്ന എടുക്കുന്ന ഷോട്ട് ഇന്നതാണെന്ന് പറയും, പിന്നെന്തെന്ന് അത്രയൊക്കെ പറഞ്ഞാൽ പോരെ. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്ന സച്ചുകുമാറിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു. പിന്നെ വിൻസെൻ്റ് മാഷ്, സേതുമാധവൻ, പി ഭാസ്കരൻ, അവരൊക്കെ ഗുരുതുല്യരായിരുന്നു എന്ന് വേണം പറയാൻ. ഗുരുക്കന്മാരെ പോലെ ഞാൻ ബഹുമാനിച്ചിരുന്ന വ്യക്തികളാണ്. പിന്നെ ശശിയുടെ പടങ്ങൾ, IV ശശി കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും അതെ, എല്ലാവരും പഴയ ഡയറക്ടേഴ്സിനൊക്കെ ഞങ്ങൾ അത്. ഒരു വേറൊരു ആർട്ടിസ്റ്റും കൂടി ഉണ്ടായിരുന്നു, നസീർക്ക, അത് ഈ പാത്രം കഴുകുന്നവൻ ഡയറക്ടറായി വന്ന് സെറ്റിൽ നിന്നാലും അവനെയും ബഹുമാനിക്കും. അവൻ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യും. അതാണ് വേണ്ടിയത്.
നമ്മൾ വിചാരിക്കും അവർക്ക് വിവരമില്ലെന്ന്, നമ്മളെക്കാളൊക്കെ എത്രയോ വിവരമായിരിക്കും അവർക്ക്. ഒരു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഒരു ഊർജം നമ്മളിലേക്കും കൂടെ ഒഴുകി എത്താറുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു പിന്തുണ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നിട്ടല്ല, അതുപോലെ തന്നെയല്ല അല്ലെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പരസ്പരം ഒന്നും പറയാറില്ല. പക്ഷേ അയാൾ ചെയ്യുമ്പം നമ്മളിൽ അറിയാതെ വരും, താനെന്നാണ് വിളിക്കുക, താനിങ്ങനെ ചെയ്യടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാം എന്നൊന്നും തിലാഞ്ചേട്ടനും പറഞ്ഞിട്ടില്ല. തിലാഞ്ചേട്ടൻ നല്ല സുഹൃത്തായിരുന്നു, ഈ വല്ലപ്പോഴുമൊക്കെ എന്നെ വിളിക്കും, എടോ ഭാര്യ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും, പിന്നെ ചിലപ്പോൾ പെണ്ണിൻ്റെ സൗണ്ടിൽ വിളിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു തമാശയൊക്കെ ഉണ്ടായിരുന്നു. പാവം പോയി, അഭിമാനത്തോടെ പറയാം, ഇന്ത്യൻ സിനിമയിലെ വലിയ നടന്മാരിലൊരാൾ. സാധാരണ കുറേ വർഷങ്ങൾ അമ്മ വേഷത്തിൽ തന്നെ വരുമ്പോഴേക്കും അതിലൊരു മടുപ്പ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് നമ്മുടെ ബാലേന്ദ്രമേനോൻ ഒരിക്കൽ പറയുന്നുണ്ടായി, ഒരു വരും ഡ്രസ്സ് മാറ്റി ഒരു മുണ്ടു നേരി എടുത്തു കൊടുക്കും, ഒരു വിഗ്ഗു എടുത്തു വെച്ച് ഒരു മോനെയും വിളിച്ച് വെച്ച് കാശ് തരാൻ പറയും. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തിങ്കളാഴ്ച നല്ല ദിവസം ഇഷ്ടമായിരുന്നു. നന്ദനം എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. നന്ദനമൊക്കെ അപ്പം വളരെ സന്തോഷത്തോടെ ചെയ്ത ഒരു പാട്. തോന്നുന്നത് മിക്കവാറും അത് രഞ്ജിത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അമ്മയുടെ ഒരു മാനറിസം മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാക്കിയ കഥാപാത്രങ്ങൾ. നന്ദനം എനിക്ക് ആപ്റ്റ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. രാജി ഞാനുമായിട്ടുള്ള ആ സീക്വൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ രേവതി, അപ്പോൾ എന്തോ ഒരു കഴുത്തിലിടാൻ എന്തോ നെക്ലസ് കൊടുത്തിട്ട് അത് കാണാൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തീ അത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സീന്. അങ്ങനെ ഒരുപാട് സീക്വൻസ് എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് വളരെ നന്ദിയും.